ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബ് എത്രയും നോക്കാൻ പോകണം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മളത്രയ്ക്കും ന്യൂ അങ്ങനെയല്ല ന്യൂ നമ്മൾക്ക് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഓഫറും പതിനഞ്ച് സബ്സ്ക്രൈബ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ തന്നെ കാണിച്ചു തരാൻ പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമ്മൾ ഒരു യൂട്യൂബ് തന്നെ ഒരു നോക്കാം മോന്. നമുക്ക് ഒരു ഇൻഫോടെക്കിൻ്റെ നോക്കാം. ഇൻഫോടെക് എടുത്തിട്ടുണ്ട്. ഇന്ന് അതിനകത്ത് നമുക്ക് ഏതാ വെക്കേണ്ടത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ. ഇപ്പം ഞാൻ വെക്കാൻ പോണത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ അതൊക്കെ വെച്ചുതരാം. ഇത് വെക്കാം. അപ്പൊ നമ്മള് കിറ്റ്കാറ്റ് ഇത്ര നല്ല, നമ്മൾ ഒരുപാട് കിറ്റ്കാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പാല് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി കൂട്ടി അടിച്ച് മിക്സ് ചെയ്ത് അടിപൊളി കിറ്റ്കാച്ച് കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുമ്പോ നമ്മുടെ കിറ്റ്കാറ്റിന്റെ കവർ പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നാല് കിറ്റ്കാറ്റിന്റെ പെട്ടി വരുന്ന ഒരു വലിയ പെട്ടിയാണ് നമ്മുടെ കയ്യിലുള്ള. 60 രൂപയായിട്ടാണ് ഒരു പെട്ടിക്ക് വില. അപ്പൊ നമ്മളത് കിറ്റ്കാറ്റ് ഒക്കെ പുറത്തെടുത്തിടാം. ഇതിന്റെ പേരറിയാണെങ്കിൽ കമന്റ് ചെയ്യുക. വായിക്കാനൊന്നും അറിയില്ല. നമ്മളേ അധികം വെയിലാവണേക്കു മുമ്പ് നമ്മുടെ കിറ്റ്കാറ്റ് എടുത്ത് തീർക്കാൻ ചോദിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിറ്റ്കാറ്റൊക്കെ വെയിലടിച്ച് കഴിയുമ്പോൾ മെൽറ്റ് ആവും. അപ്പൊ അതിന് മുമ്പ് നമ്മള് ഇത് മൊത്തം പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മെൽറ്റ് ആവാണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എടുത്തിടുമ്പോ ശരിക്കും അലന്നിരിക്കും. നമ്മുടെ കിറ്റ്കാറ്റ് ചടപടാന്ന് നമ്മള് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് കുഞ്ഞി പാക്കറ്റ് ആയതുകൊണ്ടേ നമ്മള് കുറെ പാക്കറ്റുകൾ പൊട്ടിക്കാൻ. അതായത് നമ്മുടെ വെയിലൊന്നും അടിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് മൊത്തം മെൽട്ട് ആവുന്നുണ്ട്. ഇത് കണ്ട സൈഡൊക്കെ മെൽട്ടായി ഒടിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് സംഭവം ചെറിയ പണി അല്ല കേട്ടോ, നല്ല പണി തന്നെയാണ്. നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്നും പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കേണ്ടി വരും. അപ്പൊ എല്ലാ ചോക്ലേറ്റും ഇത് മെൽട്ടായി തുടങ്ങി വെയിലടിക്കൊണ്ട്. പിന്നെ കണ്ട സൈഡൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മെൽട്ടായി വരും. കേട്ടാ ആവശ്യത്തിന്. ഇനി നമ്മളത് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ
ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. പാടാണ്. അടിച്ചെടുത്തേക്കാണ് അപ്പൊ നമ്മുടെ സംഭവം മിൽക്ക് ഷേക്ക്, മിൽക്ക് ഷേക്ക് അല്ല, നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇത് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഈ സാധനം കഴിയുന്നവരെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കിറ്റ്കാറ്റ് നമ്മൾ ഇതേ ആദ്യം എടുത്തിട്ടു, ഇതിൽ കൊള്ളാം എന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ചടവിടാന്ന് പണി തീർക്കാം അല്ലേ. നമ്മുടെ കിറ്റ്കാറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അമൂലിന്റെ താസ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇത്. 180 ദിവസമായിട്ട് നിൽക്കും സംഭവം. നമുക്ക് തിളപ്പിച്ചല്ല, തിളപ്പിക്കാതെ തന്നെ ഉപയോഗിക്കാം. നേരിട്ട് കുടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാലാണ്. അപ്പൊ നമ്മളിത് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാറായിട്ടാ. നമ്മൾ സ്കൂപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്ഥലത്തിൽ അങ്ങനെ കിട്ടണില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കോരിട്ടു ഇട്ട് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം ഇട്ടു. ഇനി നേരത്തെ നമ്മുടെ തന്നെ അടിച്ചെടുക്കുക. ഇങ്ങനെ കുറേ റൗണ്ട് നമ്മൾ അടിച്ചു കൊടുത്താലേ നമ്മുടെ ഫുൾ മിൽക്ക് ഷേക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് നമ്മളിത് അടിച്ചെടുത്തു. അപ്പൊ അതും നമ്മളിത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം. ഗായ്സ് എനിക്ക് വേറെ വേണം ലൈക്കും ചെയ്യണം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഉത്തരം. അങ്ങനെയല്ല കിറ്റ്കാറ്റ് നമ്മുടെ മിൽക്ക് ഷേക്ക് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മിൽക്ക് ഷേക്കിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് നല്ല തണവ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഐസ് ക്യൂബൊക്കെ നമ്മുടെ എണ്ണയിൽ നമ്മുടെ ഷേക്കിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നാലും ആ ഒരു തണവ് ഫീല് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ നമ്മുടെ ഐസ് ക്യൂബ് മൊത്തമായിട്ട് നമുക്കിത് നമ്മുടെ ഷേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതേ നല്ല അടിപൊളിയായിട്ടത് നമ്മളെ ഇളക്കി നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്കിന് യാതൊരു പണിയില്ല. നേരെ ഗ്ലാസ്സിലാക്കാം, കുടിക്കാം. അപ്പൊ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ഒരു ഐസ് ക്യൂബ് ശരിക്കങ്ങട് അരിഞ്ഞ് നമ്മുടെ ഷേക്ക് നല്ല തണുപ്പിച്ചെടുക്കണം. അല്ല നമ്മുടെ ചേർന്ന നമ്മുടെ തൊണ്ടേന്ന് തണവ് പറക്കാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഐസ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയാവും. അങ്ങനെ നമ്മുടെ ഐസൊക്കെ നല്ലോണം ഇളക്കി നമ്മുടെ ഷേക്ക് നല്ല കൂളാക്കി എടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ ഇനി നമ്മൾ ഇതേ നമ്മുടെ ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോവാണ്. അപ്പൊ നമ്മള് ഷേക്ക് ഒക്കെ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടോ ഇത്, നമ്മുടെ ഡിസി കുപ്പിയിലൊക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെർഷി സിറപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പൊ അതേ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഷേക്ക് ഷേക്ക് എടുത്ത് ഇതേ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഒരു ഐസ്ക്രീം സ്കൂപ്പ് പൊടി, ചെറിയ സ്കൂപ്പ് കേട്ടോ. എന്നാലും എല്ലാത്തിലും ഉടനുണ്ടാവുള്ളൂ. ഐസ്ക്രീം സ്കൂപ്പ് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിക്കുക. ഇനി ഇതേ നമ്മൾ ഇതിങ്ങനെ അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സുകളിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് ഐസ്ക്രീം ഇട്ട് കൊടുക്കാണ്. നേരം അത്യാവശ്യം ഇരട്ടി തുടങ്ങും. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ കളി കഴിയാറായിട്ടാണ്. കളി കഴിയുന്ന സമയത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം നോക്കിയത്. പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പോയി തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ പണിയൊക്കെ തിരി സ്പീഡാക്കിയാണ് നമ്മൾ. ഇനി നമ്മൾ ഓരോ ഗ്ലാസ്സുകളായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാട്ട. ഇതിപ്പോ നമ്മൾ സ്പോയിടുന്നതിന് മുമ്പായിട്ട് ഗ്ലാസ്സൊക്കെ അടച്ചു കൊടുക്കാണ്. മൂടി വെച്ചാൽ നമ്മൾ അടയ്ക്കുന്നേ. അപ്പൊ നമ്മൾ എല്ലാ ഗ്ലാസ്സും അടച്ചു കൊടുക്കണം. നമ്മള് രണ്ടാം പാർട്ട് നമ്മള് അടുത്തത് വരാൻ പോകുന്നത് 2018 അടക്കാൻ പോണത്. പിന്നെ കിട്ടുള്ളൂ
Yeah.